ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ നമ്മുടെ ശക്തികളെ പരീക്ഷിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്, നിമിഷങ്ങളുണ്ടാകാറുണ്ട്. അതിനെ ചിലർ പ്രോബ്ലം എന്ന് വിളിക്കും, ചിലർ സിറ്റുവേഷൻസ് എന്ന് വിളിക്കും, ചിലർ ജീവിത പരീക്ഷകളെന്ന് വിളിക്കും. എന്തുതന്നെയാണെങ്കിലും അവയെ നമുക്ക് നേരിട്ടേ പറ്റൂ. എങ്ങനെയാണോ തണുപ്പ് കാലത്ത് തണുപ്പ്, വേനൽക്കാലത്ത് ചൂട്, അതുപോലെ ഈ കലിയുഗത്തിൻ്റെ യുഗപ്രഭാവമാണ് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും തടസ്സങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ലോകത്ത് മാറ്റമില്ലാത്തൊന്ന് മാറ്റം മാത്രമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പുറപ്പെടുന്ന സമയം തീർച്ചയായും അനേകം പ്രതിസന്ധികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഈ പ്രതിസന്ധികളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. പ്രതിസന്ധികളൊന്നും തന്നെ നമ്മുടെ ഉള്ളിലല്ല, എല്ലാം പുറത്താണ്. അതുകൊണ്ട് ആ പുറത്തുള്ള പ്രതിസന്ധികളെ ഏത് മൂഡിലാണ് നിങ്ങൾ കാണുന്നത്, ഏത് ആറ്റിറ്റ്യൂഡിലൂടെ നിങ്ങളത് കാണുന്നു, അതാണ് നമ്മുടെ ശക്തിയായോ നമ്മുടെ തോൽവിയായോ മാറുന്നത്. ഓരോ പ്രതിസന്ധിയും നമ്മുടെ പ്രാഗൽഭ്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള ഒരു പരീക്ഷ, ഒരു സാഹചര്യം മാത്രമാണ്. ഒരു സിറ്റുവേഷൻ വരുന്ന സമയം ഞാൻ പോസിറ്റീവായി അതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് എൻ്റെ ഉള്ളിൽ പുതിയൊരു അനുഭവവും പുതിയൊരു സ്കില്ലും ഡെവലപ്പ് ചെയ്യും. മറിച്ച് ഞാൻ നെഗറ്റീവായിട്ടാണ് അത് കാണുന്നത് എങ്കിൽ എൻ്റെ അനുഭവത്തെ അത് ദുഃഖമായിട്ടോ ഒരു തോൽവിയായിട്ടോ മാറും. എൻ്റെ സ്കില്ലിനെ കുറച്ചുകൂടി കുറയ്ക്കും, അഥവാ എനിക്ക് സാധിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരികയും ചെയ്യും. അതുകൊണ്ട് സാഹചര്യങ്ങൾ സാധാരണമാണ്. ആ സാഹചര്യങ്ങളെ ഏതവസ്ഥയിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനോടെ കാണണം. സാഹചര്യങ്ങൾ എന്തെന്നല്ല, എങ്ങനെയെന്നല്ല പ്രധാനം, ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്നാണ് പ്രധാനം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഏത് സാഹചര്യം വന്നാലും അതിനെ പോസിറ്റീവായി കാണാനും അത് നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള, മാറ്റുരയ്ക്കാനുള്ള ഒരു സാഹചര്യമാക്കിക്കൊണ്ട്, ഒരു പരീക്ഷയായി കണ്ടുകൊണ്ട് വിജയിക്കാനും നിങ്ങൾക്കാകട്ടെ. ഓം ശാന്തി.